കല്യാണം കഴിഞ്ഞ ആദ്യ ദിവസങ്ങൾ. അമ്മേ, അയ്യോ മോളെന്തിനാ ഇത്ര നേരത്തെ എണീറ്റത്? കുറച്ചുകൂടെ കിടന്ന് ഉറങ്ങിക്കൂടായിരുന്നു, അന്നലെ കല്യാണം കഴിഞ്ഞല്ലേ ഉള്ളൂ. അത് പിന്നെ അമ്മ ഒറ്റയ്ക്കല്ലേ ജോലി ചെയ്യുന്നേന്ന് ഓർത്ത് വന്നതാ. അയ്യോ അതൊന്നും കുഴപ്പമില്ല മോളെ, ഇന്നലെ കല്യാണം കഴിഞ്ഞ ഞാൻ ഇന്ന് നിന്നെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാനോ? മോളൊന്നും ചെയ്യണ്ട, എല്ലാം അമ്മ ചെയ്തോളാം. മോൾ എവിടെയെങ്കിലും പോയി ഇരിക്കും. എന്നാ അമ്മയുടെ ഇഷ്ടം പോലെ. പക്ഷേ പാവം കൊച്ചിൻ്റെ കാര്യം, വീട്ടിലുള്ളവർ പറഞ്ഞ വിധം കേട്ടോ രാവിലെ എണീക്കണം, അമ്മായി അമ്മയോട് അടുക്കള കയറണം എന്നൊക്കെ. പാവം കൊച്ചു. അയ്യോ മോൾ എന്തായി ചെയ്യുന്നത്? ഞാൻ കുറച്ച് തുണി കഴുകി ഇരിക്കുന്ന അമ്മേ. അയ്യോ അമ്മയടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ അമ്മ കഴുകി തരൂലായിരുന്നു. മോൾ എന്തിനായി തുണിയൊക്കെ കഴുകാൻ പോയത്? പക്ഷോ കൈയൊക്കെ ചീത്തായി കാണും, ആ മൈലാഞ്ചി പോലും മാഞ്ഞില്ല. അതിന് മുമ്പ് തുണി കഴുകണമായിരുന്നു. ഏയ് അതൊന്നും സാരമില്ല അമ്മേ. മോൾ ചെല്ല് അവിടെ പോയിരിക്കപ്പോ. പാവം കൊച്ചു. പക്ഷോ എന്റെ ഭാഗ്യം, എനിക്ക് എന്ത് നല്ല അമ്മായി അമ്മേനെയാ കിട്ടിയേക്കുന്നത്. മോളെ എന്ത് പണിയാ മോളെ കാണിക്കുന്നത്? അമ്മ പറഞ്ഞില്ലേ അമ്മ എല്ലാം ചെയ്തോളാന്ന്? എന്നിട്ട് എന്തിനാ ഇപ്പോഴേ തുറപ്പേം കൊണ്ട് ഇറങ്ങിയത്? അപ്പുറത്തെ വീട്ടിൽ ആരെങ്കിലും കണ്ടോ അവരൊക്കെ പറയും, ഓ മോൻ കെട്ടിക്കൊണ്ട് വന്നേ ഉള്ളൂ, അവൾ അതിന് മുമ്പ് ആ കൊച്ചിനെ കൊണ്ട് എല്ലാ ജോലിയും ചെയ്യിക്കുന്നെന്ന്. അല്ല അമ്മ അത് പിന്നെ വെറുതെ ഇരുന്ന് ബോറടിച്ചപ്പോ. അയ്യോ എന്റെ പൊന്നുമോൾ ഒന്നും ചെയ്യണ്ട, മോള് പോയി അവിടെ ഇരുന്നു പോ. ശരി അമ്മ. പാവം കൊച്ചു. അയ്യോ മോൾ എന്ത് ചെയ്യുവാ, ഉറങ്ങുവാണോ? അതെന്താ മോളെ ബോറടിച്ചത്? മോൻ ഇവിടെ ഒന്നും ഇല്ലേ? അവൻ്റെ അടുത്ത് മോളെ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് കറങ്ങാൻ കൊണ്ടുപോകാൻ പറയാത്തെന്താ? അത് പിന്നെ അമ്മയെ ചേട്ടൻ ബിസിയായിരിക്കും. എന്നും പറഞ്ഞ ഭാര്യനെ കല്യാണം കഴിച്ചിട്ട് എവിടെയെങ്കിലും ഒക്കെ കൊണ്ടുപോകണ്ടേ? എവിടെയാവാൻ ഞാൻ പറയാം അവൻ്റെ അടുത്ത്. എന്താ അമ്മേ? എടാ നീ കല്യാണം കഴിഞ്ഞിട്ട് മോളെ ഒന്നും കൊണ്ടുപോകാത്തെന്താ? അവള് വെറുതെ വീട്ടിൽ നിന്ന് ബോറടിച്ചെന്ന്, എവിടെയെങ്കിലും ഒക്കെ ഒന്ന് കൊണ്ടുപോടാ കറങ്ങാൻ. ആ ശരി അമ്മേ, എടി നീ വേഗം റെഡിയാവും, നമുക്ക് എവിടെയെങ്കിലും പോവാം. അതിനൊക്കെ ഇത്ര ചോദിക്കാൻ എന്താ? മോളെ ഇഷ്ടം പോലെ പോയിട്ട് വന്നോ, വേണമെങ്കിൽ ഒന്ന് രണ്ട് ദിവസം നിന്നിട്ടൊക്കെ വന്നാ മതി, മോളുടെ വീടല്ലേ. ശരി അമ്മേ, താങ്ക് യു. കല്യാണം കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷം. അമ്മേ. ഓ മഹാറാണി ഇപ്പോഴാണ് എഴുന്നേറ്റ് വരുന്നത്. കുറച്ച് നേരം കൂടെ കിടന്ന് ഉറങ്ങാത്തന്നെ, അപ്പം ഞാൻ ഈ വീട്ടിലെ ജോലി എല്ലാം ഒറ്റയ്ക്ക് ചെയ്ത് തീർത്തണേല്ലോ. അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ശാന്തയുടെ മരുമോളൊക്കെ ഹോ 6 മണിയാവുമ്പോഴേ എനിക്ക് ആ കൊച്ചു അമ്മായി അമ്മേനെ എനിക്ക് സഹായിക്കും. ഇവിടെ ഉണ്ടറിയുന്ന അപ്പോൾ ഉറക്കം 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 തന്നെ. ഓ തള്ളക്ക് തുടങ്ങി, ഒരു 6.5 മണി ആയല്ലേ ഉള്ളൂ. അല്ല നീ നിന്റെ തുണി മാത്രം കഴുകി കിട്ടോ, അവിടെ കിടക്കുന്ന തുണിയൊക്കെ പിന്നെ ആര് കഴുകും? ആ മോളൊക്കെ കുറച്ച് തുണിയും കൂടെ കിടപ്പുണ്ട്, അതും കൂടെ എടുത്ത് കഴുകിയിട്. ആ ഞാൻ എന്താ ഈ വീട്ടിലെ ജോലി കാര്യം? മഹാറാണി ഇവിടെ വന്നിരുന്ന് സീരിയല് കാണുകയാണോ? അപ്പൊ അടുക്കളയിലെ ജോലിയൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണോ? പിന്നെ മര്യാദയ്ക്ക് വന്നതിനെ ഒന്ന് അടുക്കളയെ സഹായിച്ചേ. ഹോ എന്തുമാത്രം പണികൾ കിടക്കുന്നോ. അമ്മേ നമ്മളൊന്ന് പുറത്തോട്ട് പോയിട്ട് വരാം. എന്തിനാ ഇപ്പൊ പുറത്തോട്ട് പോകുന്നത്? എപ്പോ നോക്കിയാലും കറക്കം കറക്കം തന്നെയല്ല രണ്ടെണ്ണത്തിനും. അല്ല അമ്മേ, നമ്മൾ കൊറേ ദിവസമായില്ലേ പുറത്തോട്ടൊക്കെ ഒന്ന് പോയിട്ട്, പിന്നെ അവളുടെ വീട്ടിലും ഒന്ന് കേറണം, അതുകൊണ്ടാ. എപ്പോഴെപ്പോഴും അവളുടെ വീട്ടിലോട്ട് പോകാൻ എന്താ? 2 ആഴ്ച മുമ്പല്ലേ പോയത്, ഇപ്പൊ തന്നെ പോകണോ? ആ നീ പിന്നെ പെണ്ണാളനായി പോയില്ലേ, ഭാര്യ പറയുന്ന മാത്രമല്ലേ കേക്കൂ. ഏട്ടാ നിങ്ങളുടെ അമ്മയോട് മര്യാദക്ക് പറഞ്ഞോളൂ വെറുതെ നിൽക്കാൻ. ഞാൻ എന്റെ വീട്ടിൽ പോകുന്നതിനെ അവർക്കെന്താ? എനിക്ക് കുന്ത വീട്ടിൽ എന്തുമാത്രം ജോലി കിടക്കുന്നു, രാവിലെ അമ്മ കെട്ടി ഒരുങ്ങി അങ്ങ് ഇറങ്ങിക്കോളും കറങ്ങാനെന്ന് പറഞ്ഞ്. എന്നാ നിങ്ങളുടെ ഭർത്താവിൻ്റെ അടുത്ത് പറയാം, നിങ്ങളെയും കെട്ടി ഒരുങ്ങിക്കൊണ്ട് കറക്കാൻ കൊണ്ടുപോവാൻ. എടി ഒന്നും മിണ്ടാതിരിക്കും രമ്യേ. ആ അവള് പറയട്ടെടാ പറയട്ടാ, നിനക്ക് നട്ടില്ലല്ലോ, അപ്പൊ പിന്നെ ഇങ്ങനെ തന്നെ. ചേട്ടാ നിങ്ങൾ വരുന്നോ ഇല്ലേ? ഞാൻ പോകുന്നു. ആ പോടാ പോ, അവളുടെ ബാക്കിൽ നിന്ന് പോ. അച്ചിക്കോന്തൻ പെണ്ണാളനെ പെണ്ണാളൻ.